വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ പ്രതിഷേധക്കാരുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ഡൽഹിയിലുള്ള ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ന് ഉച്ചയോടെ കൊച്ചിയിലെത്തും. വൈകുന്നേരത്തോടെ തലസ്ഥാനത്തെത്തുന്ന മന്ത്രി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പ്രതിനിധികളുമായി ചർച്ച നടത്തും. പുനരധിവാസം അടക്കം ഉന്നയിച്ച 7 ആവശ്യങ്ങളിലും ഉറപ്പു ലഭിക്കാതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് മത്സ്യത്തൊഴിലാളികൾ. വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുൻപിൽ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരം 4 ദിവസത്തിലേക്ക് കടന്നു. തുറമുഖവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടിയുള്ള തുറമുഖ ബില്ലിന്റെ കരട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ബില്ലിന്മേൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞു. സംസ്ഥാന മാരിടൈം ബോർഡുകളെ ദേശീയ ചട്ടക്കൂടിന്റെ ഭാഗമാക്കുന്നതാണ് കരട് ബില്ലിലെ ഒരു നിർദ്ദേശം. കാലഹരണപ്പെട്ട നിലവിലെ നിയമത്തിലെ നിർദ്ദേശങ്ങൾ പരിഷ്കരിക്കും. പിഴ ഉൾപ്പെടെയുള്ളവയിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരും. അന്താരാഷ്ട്ര ഉടമ്പടികൾക്കൊപ്പം ചേർന്നു പോകുന്ന തരത്തിൽ തുറമുഖ മേഖലയുടെ പ്രവർത്തനം പുതിയ നിയമം വഴി ഏകോപിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ പ്രിയ വർഗീസിന്റെ റാങ്ക് പട്ടിക മരവിപ്പിച്ച ഗവർണറുടെ നടപടിക്കെതിരെ കണ്ണൂർ സർവകലാശാല ഹൈക്കോടതിയിൽ. വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഇന്നലെ കണ്ണൂരിൽ ചേർന്ന അടിയന്തര ഓൺലൈൻ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. കണ്ണൂർ സർവകലാശാല ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് തീരുമാനം നേരത്തെ വിശദീകരണം നൽകാതെ റദ്ദാക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നാണ് വി സിയുടെ വാദം. വി സിക്ക് ഗവർണർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ന് വിശദീകരണം നൽകും. സ്വപ്ന സുരേഷിനെതിരായ ഗൂഢാലോചന കേസ് പിൻവലിക്കണമെന്ന ഹർജിയിൽ വിധി ഇന്ന്. മുൻ മന്ത്രി കെ ടി ജലീൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലും പാലക്കാട് രജിസ്റ്റർ ചെയ്ത കേസിലുമാണ് വിധി. കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ നൽകിയ മൊഴിയാണെന്നും ഗൂഢാലോചന ഇല്ലെന്നുമാണ് സ്വപ്നയുടെ വാദം. മൊഴിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്നും സ്വപ്ന കോടതിയിൽ ആവർത്തിച്ചിരുന്നു. കാക്കനാട് ഫ്ളാറ്റിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കായി കൊച്ചി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ ഓൺലൈനായി നൽകാനാണ് ശ്രമിക്കുന്നത്. ലഹരിമരുന്നുമായി കാസർഗോഡ് പിടിയിലായ അർഷാദിനെയും അശ്വന്തിനെയും കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇടത് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടണമെന്ന് സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ ആവശ്യം. കുറച്ചു കാലത്തേക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടണം. സി പി ഐയുടെ കയ്യിലുണ്ടായിരുന്ന പ്രധാന വകുപ്പുകൾ സി പി എം പിടിച്ചെടുത്തു. പ്രധാനപ്പെട്ട പുതിയ വകുപ്പുകൾ സി പി ഐ ചോദിച്ചു വാങ്ങുന്നില്ല. സി പി ഐ മന്ത്രിമാരെ മുഖ്യമന്ത്രി അവഗണിക്കുന്നുവെന്നും ചർച്ചയിൽ വിമർശനം. ഉദ്യോഗസ്ഥ നിയമനം അടക്കം ചോദ്യം ചെയ്യുമ്പോൾ അവഗണിക്കുന്നു. ആദ്യമായി മന്ത്രി ആയതുകൊണ്ടാണ് കാര്യങ്ങൾ അറിയാത്തതെന്ന് പറയുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ. കോവിഡ് കാലത്ത് ആരോഗ്യ വകുപ്പിൽ സി പി എമ്മുകാരെ തിരികെ കയറ്റിയെന്നും വിമർശനം. സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പ് കേരള സവാരി ഇതുവരെ പ്രവർത്തന സജ്ജമായില്ല. 2 ദിവസവും ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. സുരക്ഷാ നടപടികളുടെ ഭാഗമായുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് പ്രവർത്തനം വൈകുന്നതിന് കാരണമായി തൊഴിൽ വകുപ്പ് വിശദീകരിക്കുന്നത്. ചിങ്ങം 1 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓൺലൈൻ ടാക്സി സർവീസ് ഉദ്ഘാടനം ചെയ്തത്. കേരള സവാരി ആപ്പ് ഇന്നു മുതൽ പ്രവർത്തന സജ്ജമാകുമെന്ന് ഇതുവരെയും വ്യക്തമല്ല. കേന്ദ്ര മരുന്ന് ലബോറട്ടറിയുടെ പരിശോധനാ ഫലം ഇല്ലാതെ പേവിഷ വാക്സിൻ വാങ്ങാൻ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ആരോഗ്യവകുപ്പിന്റെ അനുമതി. വാക്സിൻ ക്ഷാമം കണക്കിലെടുത്താണ് നടപടി. ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയിൽ നിന്ന് 50,500 കുപ്പി വാക്സിനാണ് വാങ്ങുന്നത്. കമ്പനിയുടെ പരിശോധനാ റിപ്പോർട്ട് മാത്രമാണ് ഈ വാക്സിൻ ഉള്ളത്. എന്നാൽ വാങ്ങുന്ന ഓരോ ബാച്ചിനും കേന്ദ്ര ലബോറട്ടറിയുടെ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കുന്ന മുറയ്ക്ക് കമ്പനിക്ക് പണം നൽകുമെന്ന വ്യവസ്ഥയോടെയാണ് വാക്സിൻ വാങ്ങുന്നത്. ഇതുവരെ നടത്തിയ വാങ്ങൽ അംഗീകരിക്കുകയും ചെയ്തു. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയും മരണവും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വാക്സിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് നേരത്തെ ആശങ്ക ഉയർന്നിരുന്നു. അതേസമയം അത്യാവശ്യം കണക്കിലെടുത്താണ് പരിശോധനാ റിപ്പോർട്ട് ഇല്ലാതെ വാക്സിൻ വാങ്ങുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ വിശദീകരണം. വിലക്കയറ്റത്തിനെതിരെ സെപ്റ്റംബർ 4 ഡൽഹിയിൽ മഹാറാലിക്ക് തയ്യാറെടുത്ത് കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനിയിൽ നടക്കുന്ന റാലിയിൽ രാഹുൽഗാന്ധി ഉൾപ്പെടെ പ്രധാന നേതാക്കൾ പങ്കെടുക്കും. നേരത്തെ ഈ മാസം 28 റാലി നടത്താനായിരുന്നു ആലോചന. എന്നാൽ ഡൽഹിയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചത് പരിഗണിച്ച് തീയതി മാറ്റുകയായിരുന്നു. തൊഴിലില്ലായ്മയ്ക്കെതിരായി കൂടിയാണ് സമരം. കോമൺവെൽത്ത് ഗെയിംസ് ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് ആദരവുമായി മാതൃഭൂമി.
കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ എൽദോസ് പോൾ, പി ആർ ശ്രീജേഷ്, ശ്രീശങ്കർ, തെരേസ ജോണി, അബ്ദുള്ള അബൂബക്കർ എന്നിവരെ ആദരിക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ മാതൃഭൂമി ഡയറക്ടർ എം കെ ജിനചന്ദ്രൻ ഉപഹാരം സമർപ്പിക്കും. റോഡുകളുടെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. മണ്ണൂത്തി ഇടപ്പള്ളി റോഡിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് എറണാകുളം, തൃശൂർ ജില്ലാ കളക്ടർമാർ നൽകിയ റിപ്പോർട്ടും കോടതി പരിഗണിക്കും.